മോദിയെയും ബി ജെ പിയെയും കുറിച്ച് നന്നായി അറിയാവുന്ന ഏതെങ്കിലും ഒരാൾ അവരെ പുകഴ്ത്താനായി ഇറങ്ങിത്തിരിക്കുമോ? അങ്ങനെ മോദിയെ പുകഴ്ത്താനും മോദിക്ക് എ പ്ലസ് മാർക്ക് കൊടുക്കാനും ഒക്കെ ഇറങ്ങിത്തിരിച്ച ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഇപ്പോൾ അതിൻ്റെ ഫലം ശരിക്കും തിരിച്ചറിയുന്നുണ്ട്. ബി ജെ പി മോദിയെ പുകഴ്ത്തിയതിന് നവീൻ പട്നായികിനെ പൂമാല നൽകിയല്ല സ്വീകരിക്കുന്നത്, ഇരു കവളത്തും മാറി മാറി അടിക്കുകയാണ്, ചവിട്ടിക്കൂട്ടുകയാണ്. സംഖ്യകൾക്കെന്ത് പുകഴ്ത്തൽ! അത് കേട്ട് കഴിയുമ്പോൾ അവിടെ കഴിഞ്ഞു. അതിനെ അവർ കുറച്ചു നേരം ആയുധമാക്കും, അത് കഴിഞ്ഞാൽ അവരുടെ പണി തുടങ്ങും. വിദേശ നയത്തിൻ്റെ പേരിലും അഴിമതി ഇല്ലാതാക്കിയതിൻ്റെ പേരിലും നരേന്ദ്രമോദിയുടെ ഭരണത്തിന് 10-ൽ 8 മാർക്കാണ് ഒഡീഷ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക് നൽകിയത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം ആ മേഖലയിലൊക്കെ മികച്ചതാണ് എന്ന് പറഞ്ഞു. വനിതാ സംവരണത്തെ പുകഴ്ത്തി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് മോദിയുടെ പ്രീതി പിടിച്ചു പറ്റി, ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റി, ഒക്കെ ശരി. പക്ഷേ അതിൻ്റെ പിറ്റേന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം, ഒഡീഷയിലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് നവീൻ പട്നായികിന് നൽകിയ മാർക്ക് 10-ൽ 0, വലിയ വട്ടപൂജ്യമെന്നാണ് ബി ജെ പിയുടെ അധ്യക്ഷൻ പറഞ്ഞത്. നരേന്ദ്രമോദിക്ക് അഴിമതി ഇല്ലാതാക്കിയതിന് മികച്ച മാർക്ക് നൽകിയ നവീൻ പട്നായികിൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് നിങ്ങൾ അഴിമതിയുടെ കൂത്തരങ്ങാക്കി ഒഡീഷയെ മാറ്റിയെന്നാണ്. വല്ല കാര്യവും ഉണ്ടായിരുന്നോ? മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ബി ജെ പിക്കാർ ഇത് പറയില്ലായിരുന്നു. മോദിക്ക് 8 മാർക്ക് കൊടുത്ത നവീൻ പട്നായികിന് ബി ജെ പിക്കാർ കൊടുക്കുന്ന മാർക്കാണ് വലിയ വട്ടപൂജ്യം. അതോടെ അവിടുത്തെ മറ്റൊരു പ്രതിപക്ഷമായ കോൺഗ്രസും രംഗത്തെത്തി. കോൺഗ്രസും ഇതുപോലെ തന്നെ ഒരു വലിയ പൂജ്യം നവീൻ പട്നായികിന് കൊടുത്തു. അടുത്തു തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം അത് നടക്കും. അതുകൊണ്ടാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അവർ പിന്തുണയ്ക്കുന്നത്. അവർക്ക് അവരുടെ ടേം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പമാണ്. അപ്പോൾ ബി ജെ പി ദേശീയ തലത്തിൽ ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള സന്ദേശമാണ് ബിജു ജനതാദൾ കൈമാറാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് നവീൻ പട്നായിക് മോദിയുടെ ഭരണത്തെ 10-ൽ 8 മാർക്ക് നൽകി മികച്ചത് എന്ന് പറയാനും ശ്രമിച്ചത്. കാരണം ഒഡീഷയ്ക്ക് പലപ്പോഴും വാരിക്കോരി കൊടുക്കാറുണ്ട്. അത്യാവശ്യഘട്ടങ്ങളിൽ രാജ്യസഭയിലൊക്കെ ബി ജെ പി പ്രതിസന്ധിയിലാകുമ്പോൾ സഹായിച്ചു കൊടുക്കുന്നവരാണ്. അപ്പോൾ തങ്ങളുടെ കാര്യം നേടുക, അതുകൊണ്ട് ബി ജെ പിയോട് ഒരല്പം ഒട്ടി നിൽക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന നവീൻ പട്നായികിനെ പോലെയുള്ള ആളുകൾക്ക് ബി ജെ പിയുടെ തനിക്കുണം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോഴുണ്ടായത്. എത്രയൊക്കെ അവരെ പുകഴ്ത്തിയാലും എത്രയൊക്കെ അവരുടെ തോളിൽ കൈയിട്ട് നിന്നാലും അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്ക് അപ്പുറത്തേക്ക് പോകില്ല. AIDMK എന്തുകൊണ്ടാണ് പടിയിറങ്ങേണ്ടി വന്നത്? ആട്ടിപ്പായിക്കേണ്ടി വന്നത് ബി ജെ പിയെ? അവരോടൊപ്പം തോളിൽ കൈയിട്ട് നിൽക്കുകയും ചെവി കടിക്കുകയും ചെയ്യും. മുറിഞ്ഞു കഴിയുമ്പോഴാണ് അറിയുക. നവീൻ പട്നായികിന് സംഭവിച്ചതും അതുതന്നെയാണ്. മോദിയെ പുകഴ്ത്തിയാൽ ഇപ്പോൾ എല്ലാവരും കൂടി വന്ന് ഹാരമണിയിച്ച് നവീൻ പട്നായിക് തന്നെ ഇനിയും ഒഡീഷയിലെ മുഖ്യമന്ത്രി എന്ന് പറയുമെന്ന് വിചാരിച്ചു. ബി ജെ പിക്കുണ്ടോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും ഒരാളെ ചവിട്ടി പുറത്താക്കി അവിടെ അധികാരത്തിലെത്താൻ സാധിക്കുമോ എന്ന് ഇങ്ങനെ സാഹൂതം നോക്കിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി? അധികാരമെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനപ്പുറത്തും മറ്റൊന്നുമില്ല. അതിനുവേണ്ടി എന്ത് കുടില പ്രവൃത്തിയും ചെയ്യും, ആരെയും മോശക്കാരാക്കും. അതുകൊണ്ടാണ് 10-ൽ 8 മാർക്ക് നരേന്ദ്രമോദിക്ക് നവീൻ പട്നായിക് കൊടുക്കുമ്പോഴും നവീൻ പട്നായികിന് 0 മാർക്കാണുള്ളത് എന്ന് പറഞ്ഞ് കൊടിയ ആക്ഷേപവുമായി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം രംഗത്തെത്തുന്നു. വലിയ അഴിമതി ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നവീൻ പട്നായിക് അഴിമതിയുടെ അപ്പോസ്തലനാണ് എന്നാണ് പറയുന്നത്. പുറത്തൊക്കെ അങ്ങനെയല്ലല്ലോ ഇമേജ്, നവീൻ പട്നായിക് മഹാനാണ് എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല എന്ന് മോദിക്ക് 10-ൽ 8 മാർക്ക് കൊടുത്ത നവീൻ പട്നായികിൻ്റെ മുഖത്ത് നോക്കി ബി ജെ പി പറയുന്നു ഇയാളൊരു വട്ടപൂജ്യമാണ് എന്ന്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റാ വരുവേൻ, മോദി പറഞ്ഞാൽ പറഞ്ഞതാ. കുറച്ചു നാൾ മുമ്പ് സംഘിക്കുട്ടന്മാർ രജനീകാന്തിൻ്റെ ഈ ഡയലോഗുമൊക്കെ വച്ച് മോദിയെ അങ്ങ് വല്ലാതെ ആഘോഷിച്ചത് ഓർമ്മയില്ലേ? ലോക്സഭയിൽ നടന്ന മണിപ്പൂർ വിഷയത്തിലുള്ള ചർച്ചയ്ക്ക് 2.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് 2.5 മിനിറ്റ് മാത്രം മണിപ്പൂരിനെക്കുറിച്ച് പറഞ്ഞതിനെ പ്രതിപക്ഷവും രാജ്യവും ചോദ്യം ചെയ്തപ്പോൾ സംഘിക്കുട്ടന്മാർ പറഞ്ഞതാണ് മോദി വൈകിയാണ് വന്നതെങ്കിലും ഇപ്പോൾ മണിപ്പൂരിൻ്റെ പ്രശ്നം തീർത്തു കളയും. ലോക്സഭയ്ക്കകത്തും മണിപ്പൂർ പ്രശ്നം തീർക്കാൻ
ഞങ്ങൾ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മോദി പറഞ്ഞാൽ ആ ഇടപെടൽ നടത്തും, മണിപ്പൂരിലെ പ്രശ്നം ഇപ്പോൾ തീരും. പക്ഷേ മോദിയുടെ ആ പ്രസംഗത്തിന് ശേഷം മണിപ്പൂരിലെ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുന്നു. ഒരു ബി ജെ പി ഓഫീസ് നിന്ന് കത്തുകയാണ്. അവിടുത്തെ ബി ജെ പി മുഖ്യമന്ത്രിക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തിറങ്ങാനാകുന്നില്ല. പ്രതിഷേധക്കാർ വളഞ്ഞിരിക്കുന്നു സെക്രട്ടേറിയറ്റ്. ബി ജെ പിയുടെ അവിടുത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരകനായിരുന്ന മണിപ്പൂരി സൂപ്പർ സ്റ്റാർ രാജ്കുമാർ കെയ്ക്കു എന്ന സോമേന്ദ്ര നെറികെട്ട കഴിവുകെട്ട ബി ജെ പി ഭരണത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി അംഗത്വം രാജിവെച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം ഞാനിനി മണിപ്പൂരിൻ്റെ സമാധാനത്തിന് വേണ്ടി പോരാട്ടത്തിനിറങ്ങുകയാണ് എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ബി ജെ പിക്കാരെ കണ്ടാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വീണ്ടും സാഹചര്യമെത്തിയിരിക്കുന്നു. മണിപ്പൂരിലെല്ലാം ശാന്തമായി എന്ന് പറഞ്ഞ് ഇൻ്റർനെറ്റ് നിരോധനം നീക്കിയതോടെ അവിടെ നടന്ന കൊടും ക്രൂരതകളുടെ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ ചർച്ചയാകാൻ തുടങ്ങി. ഇൻ്റർനെറ്റ് ഇല്ലാതിരുന്നു, അതുകൊണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങളൊന്നും ആരും അറിഞ്ഞില്ല. നമ്മൾ അറിഞ്ഞതിനേക്കാൾ എത്രയോ പൈശാചികമാണ് അവിടെ നടന്ന സംഭവങ്ങളെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. ആ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇരുപക്ഷവും വീണ്ടും പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. പലയിടങ്ങളിലും പരസ്പരം ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചിരിക്കുന്നു. ഭരണകൂടത്തിൻ്റെ വീഴ്ചയ്ക്കെതിരെ ജനം തെരുവിലിറങ്ങേണ്ടുന്ന സ്ഥിതിവിശേഷം വീണ്ടും ഉണ്ടാകുന്നു. വിദ്യാർത്ഥികൾ വ്യാപകമായി മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കുക്കികളാണെങ്കിൽ സർക്കാർ മേദികളെ സഹായിക്കുകയാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. മേദികളാണെങ്കിൽ പട്ടാളം കുക്കികളെ സഹായിക്കുകയാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അതിനിടയിൽ ഈ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. രണ്ട് കൗമാരക്കാരായ കുട്ടികൾ, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും, മരണത്തിന് മുമ്പുള്ള അവരുടെ ആ ദയനീയ മുഖം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് കണ്ട് ലോകം അന്തം വിട്ടിരിക്കുന്നതിനിടയിൽ കുക്കി വംശജരായ രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ള ആക്ഷേപം, അത് ഇംഫാലിൽ വെച്ചാണ് ആ സംഭവം നടന്നത് എന്നുള്ള ആക്ഷേപം കുക്കികൾ ഉന്നയിക്കുന്നു. അവരുടെ ചിത്രങ്ങളുമൊക്കെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരുന്ന പ്രതികാരത്തിൻ്റെ ഇരകളൊക്കെയും നിരപരാധികളായ മനുഷ്യരായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവം, അവിടെ ഒരു ഭരണകൂടമുണ്ടായിരുന്നു എന്ന ആ വലിയ സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ, എന്തിനായിരുന്നു അവിടെ ഒരു സംസ്ഥാന സർക്കാർ, എന്തിനായിരുന്നു ഒരു കേന്ദ്ര സർക്കാർ? നോർത്ത് ഈസ്റ്റിനെ ഞങ്ങൾ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവകാശപ്പെടുമ്പോഴും സംഭവിക്കുന്നത് എന്ത് എന്ന് വ്യക്തമാക്കുന്നത്? നരേന്ദ്രമോദി 2.5 മണിക്കൂർ സംസാരിച്ചിട്ട് വെറും 2.5 മിനിറ്റ് മാത്രം മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞു. നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞത് ഒരാശ്വാസമായി കരുതിയവരായിരുന്നു മണിപ്പൂരിലെ ജനത. വൈകിട്ടാണെങ്കിലും 2.5 മിനിറ്റെങ്കിലും ഞങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടല്ലോ എന്ന്. പക്ഷേ അതൊക്കെ വെറുതെയായിരുന്നു, ഒരു ചുക്കും ചെയ്യാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോൾ അവിടെ ബി ജെ പി ഓഫീസിൽ നിന്ന് കത്തുന്നത്.